എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി വിഷു. താങ്ക്സ്, നല്ല വാർത്തകൾക്ക്. ഉത്സാഹമായിട്ടുള്ള കടകൾ ഒരുപാടുണ്ട്. ചാൻസ് ചോദിച്ചതും ചാൻസ് ചോദിക്കുന്നതിന് മുമ്പ് ദൂരെ നിന്ന് കണ്ടതും ഇങ്ങനെ വലിയൊരു കഥ. എന്തായാലും എന്റെ ജീവിതത്തിൽ അതിൽ ഇപ്പുറം ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ജോസഫ് എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ പോസ്റ്റർ കണ്ടിട്ടാണ് എന്നെ പുറഞ്ഞിലോട്ട് സാറ് കാണാൻ വിളിക്കുന്നത്. അത് എന്നെ തന്നെ പേടിപ്പിച്ചൊരു കാര്യമാണ്. എനിക്ക് നീ ഇടിച്ചാൽ ശരിയാവുമെന്ന് എന്നെ തോന്നിപ്പിച്ച മിസ്റ്റർ സാർ, താങ്ക്സ്. ഇപ്പോഴും സംസാരിക്കില്ല ഇമോഷണൽ ആയിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ചോദിക്കാം. താങ്ക് യു, ഞങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ഇത്. സോ മൂവിങ് ഓൺ, ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ജോസനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം വില്ലൻ റോളുകൾ ചെയ്ത നമ്മൾ ആ ക്യാരക്ടറിനെ വെറുത്തു അത്ര നന്നായിട്ട് അഭിനയിക്കും. എന്നാൽ കോമഡി ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മരിക്കും. സോ നിങ്ങളുടെ കൈയിൽ നൽകി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ചെമ്പൻ വിനോദ് ജോസ്. അങ്കമാലിക്കാരൻ അങ്കമാലിക്കാരി സ്ക്രീൻ റൈറ്റർ വീണ്ടും കുറിച്ചും മരിയും ജോസും ജോഷി സാറും ഒരുമിക്കുകയാണ് എന്ന് തോന്നുന്നു. ഞാൻ ഈ ജോജു ഇമോഷൻ ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് ആ ഇമോഷനായിട്ട് എനിക്ക് മതിയും അല്ല ചെമ്പ മാത്രം. കാരണം അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ചെമ്പൻ. അത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമായിരിക്കും. ഭയങ്കര സ്വർഗസിൽ പോലില്ലാതെ ഞങ്ങൾ സീസണുകൾ അഭിനയിക്കും. ഇപ്പൊ സാധനത്തെ കൂടുതൽ നമ്മളുടെ ഒരു 3 മിനിറ്റ് നീളുന്ന ഒരു സിംഗിൾ ഷോട്ടിൽ ഞങ്ങൾ ഒറ്റ ടേക്ക് തന്നെ ചെയ്തു. അത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അടുത്ത് നിന്ന് ആ ഇനി സംസാരിക്കാതായി. അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ എന്നെ പുറഞ്ചൂരുന്ന അവസ്ഥ ചെയ്തു. എനിക്ക് വേറൊരു ലൈഫ്, വേറെ ഇങ്ങനെയൊക്കെയും കൂടി അഭിനയിക്കാമെന്നുള്ള എന്റെ വേറൊരു തലം കാണിച്ചത് സാറാണ്. അതിലും ഇനി അങ്ങനൊരു സിനിമ ആഗ്രഹിക്കുന്നതാണ് ഏർപ്പെട്ടേക്കും. പക്ഷേ കാരണം മരുന്നയില പറഞ്ഞ പോലെ എന്റെയും ഷോലയാണ് കുറച്ചു എന്നുള്ളത്. എന്റെ പിള്ളേര് ഇപ്പോഴും അതിന്റെ ഒരു ഇടി ക്ലൈമാക്സ് ഫൈറ്റ് 6 മില്യൺ കണ്ടായി വിഷസ്. അതിൽ കൂടുതലും എന്റെ ചെറിയ കൊച്ചിന്റെ എനിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അത്രയും എന്താ പറയാ ഇമോഷണലായി പോയതല്ലാതെ എന്റെ നന്ദിയാണ്. കാരണം എല്ലാവരും എല്ലാ സ്റ്റേജിലും സ്ട്രഗിൾ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ ചാൻസ് ചോദിച്ചപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ജോസഫ് കഴിഞ്ഞപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സിനിമകൾ കിട്ടാൻ സിനിമകൾ ഉണ്ടാവുക. അപ്പൊ ഭാഗ്യം കൊണ്ട് മാത്രം, ദൈവാഗ്രഹം കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ സിനിമ തുടങ്ങിയപ്പോ സാറ് മനസ്സിൽ കണ്ട ഒറ്റ കാസ്റ്റിംഗ് കല്യാണിയാണ്. കല്യാണി വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. അല്ല അത് സാറിന്റെ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയായിരുന്നു സാറ്. അപ്പൊ അത് എല്ലാം നടന്നു. കുട്ടേട്ടൻ, ജിനു, എല്ലാം സാറ് പറഞ്ഞ പോലെ തന്നെ രസകരമായിട്ട് സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ആ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നതിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഒപ്പം ഇതൊരു വലിയ ബഡ്ജറ്റ് പടമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ടീമിനെ വിശ്വസിച്ചു കഴിഞ്ഞ സാക്കിനോളം കൂട്ടുകാരോടും ഒരുപാട് സന്തോഷം. അവരുടെ അവര് പുരുഷർ എന്നുള്ള ഒരു പടം ഇതിന് മുമ്പ് ജോയിന്റ് വെഞ്ചറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് അവരുടെ സിംഗിൾ പ്രൊഡക്ഷൻ ആയത് ഇൻസ്റ്റിംഗ് മീഡിയയില്. അപ്പൊ അത് ഒരു വലിയ അത്ര വലിയ പ്രൊജക്ട് ബുക്ക് ചെയ്യാൻ എടുക്കാൻ വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം മീഡിയ ഇത് വലിയൊരു സിനിമയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ജോസാറിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഓടിയാക്കാൻ പറ്റുന്നില്ല. അപ്പോ സാറിനൊപ്പം നിങ്ങളും ഞങ്ങളും ഒരു പിടുത്തം പിടിക്കും അല്ലേ? അത് പിടിക്കും, അത് ഉറപ്പാണ്. അപ്പോ താങ്ക് യു സോ മച്ച് സാർ, ഒരിക്കൽ കൂടി നന്ദി. വന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം.